ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി മാംഗോ ഐസ്ക്രീമിന്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുവെക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ വേണ്ട എടുക്കാൻ. ഞാനിപ്പോൾ നമ്മളെ വീട്ടിലുണ്ടായ അൽഫോൻസോ മാംഗോ ആണ് എടുത്തിട്ടുള്ളത്. ഐസ്ക്രീം ഉണ്ടാക്കാൻ അടിപൊളിയാണ് അൽഫോൻസോ മാംഗോ. ഞാനിപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലൊരു മാങ്ങ ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്താലും മതി, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കുക. ഇപ്പോൾ മാമ്പഴക്കാലല്ലേ, ഇഷ്ടംപോലെ മാങ്ങ കിട്ടണ സീസണാണല്ലോ. അപ്പോൾ നമ്മളെ മക്കൾക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. കടകളിൽ നിന്ന് വാങ്ങണതിലും ടേസ്റ്റ് എന്ന് പറയാം. വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. രണ്ട് മാങ്ങ ഞാൻ ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് മുറിച്ചെടുത്താലും മതി. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുക്കണം. മാങ്ങ നല്ല പേസ്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ വേണം കേട്ടോ അരച്ചെടുക്കാൻ. ഇനിയിപ്പോൾ വിപ്പിംഗ് ക്രീമാണ് വേണ്ടത്. 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അത് നമ്മളെ മാങ്ങൻ്റെ മധുരത്തിനനുസരിച്ചും പിന്നെ വിപ്പിംഗ് ക്രീമിന് നല്ല മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. നല്ലൊരു സോഫ്റ്റായിട്ട് ഒന്ന് ഫ്ലഫി ആയി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്ന പോലെ അത്ര സ്റ്റിഫായി വരുമൊന്നും വേണ്ട. ഈ ഒരു സ്റ്റേജ് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഒന്ന് സോഫ്റ്റായി കിട്ടണം. ഇനി നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ച മാങ്ങൻ്റെ പൾപ്പ് ചേർത്തെടുക്കുക. 1 കപ്പാണ് കേട്ടോ മാങ്ങൻ്റെ പൾപ്പ് എടുക്കണ. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് നമ്മളെടുത്തത്. അപ്പോൾ 1 കപ്പ് മാങ്ങൻ്റെ പൾപ്പ് ഒരേ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്പാച്ചുല വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഈ ഒരു സമയത്ത് നമ്മൾ പീസസാക്കി കട്ട് ചെയ്ത് വെച്ച മാങ്ങൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അത് ഞാൻ മറന്നു പോയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ മാങ്ങൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പം നല്ല രസമാണല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മാങ്ങൻ്റെ പീസസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള മിക്സും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇനി നമ്മൾ കുറച്ച് മാങ്ങൻ്റെ പൾപ്പും കുറച്ച് വിപ്പിംഗ് ക്രീമും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മിക്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങൻ്റെ പൾപ്പ് മുകളിലൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനൊന്നും ചെയ്യണമെന്നില്ല, ഇത് ഒരു അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി കുറച്ച് ക്രീമും മുകളിൽ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ പീസസ് ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കൊള്ളി വെച്ചിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ നല്ല രസമാവും കേട്ടോ കാണാൻ. ഇനിയിപ്പോൾ അത് അടച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കുക. കുറഞ്ഞത് 12 മണിക്കൂറെങ്കിലും വെക്കണം, എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റായി കിട്ടുള്ളൂ. ഞാനൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാ. ഇപ്പോൾ ഇതാ നമ്മളെ ഐസ്ക്രീം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കുക. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ ഐസ്ക്രീം. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ഐസ്ക്രീം പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഈസിയാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുക. വിപ്പിംഗ് ക്രീമും മാങ്ങയും കണ്ടൻസ്ഡ് മിൽക്കും മാത്രം മതി. അപ്പോൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തു വെക്കട്ടെ. ഈ മാമ്പഴക്കാലത്ത് കുട്ടികൾക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പം അവർക്ക് നല്ല ഇഷ്ടമാവും. അടിപൊളി ഐസ്ക്രീമാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഐസ്ക്രീമിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റും അതേ സ്ട്രക്ചറൊക്കെയായി വന്നിട്ടുണ്ട്. ഉണ്ടാക്കാൻ ഈസി അല്ലേ, എളുപ്പമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 2 വേഫറോൾ വെച്ചുകൊടുത്തിട്ടുണ്ട്. പിന്നെ മിൻറ്റ് ലീവ്സും വെച്ചുകൊടുക്കുക. കുറച്ച് മാങ്ങ കഷ്ണങ്ങളും കൂടി മുകളിലിട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. അപ്പോൾ നല്ല അടിപൊളി ലുക്കായി. ഇങ്ങനൊന്നും ചെയ്യണമെന്നില്ല, നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിയല്ലേ. പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ സെർവ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഇഷ്ടാവും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.